സാറേ, നമ്മൾ രണ്ടുപേരെ കൂടെ മൂന്നാമത് ഒരുത്തരോ ആരാടാ? ഞാൻ നിന്റെ സാറാടാ. ഞാനാ നിന്റെ സാറ്? ഞാനാടാ നിന്റെ സാറ്? അല്ലല്ല, ഇതാണ് എന്റെ സാറ്. അയ്യോ ജോൺ സാർ, ഇതാരാണ്? എന്റെ പൊന്നു മണ്ടന്മാരെ ഒന്ന് മിണ്ടാതിരി. നിങ്ങൾ രണ്ടുപേരും ഒന്ന്, ഞാൻ വേറെ. മുകളിലുള്ളവർ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ ഉണർന്നു വരും. നമ്മൾ മൂന്നുപേരും പിടിയിലാവും. അപ്പൊ ഒരു കാര്യം ചെയ്യും, കിട്ടിയ സാധനം നമുക്ക് മൂന്നായിട്ട് വികതിക്കാം. മൂന്നായിട്ട് വികതിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ കൊണ്ടുപോണി. സുലുദേ കള്ളന്മാര്, ആര് വേണമെങ്കിൽ പോരുത്. സല്യൂട്ട് ചെയ്യുന്ന കള്ളന്മാരോ? സുലു നോക്കൂ. ആ, എനിക്ക് മനസ്സിലായി. മുഖംമൂടി അഴിക്കുന്നടാ. ഞങ്ങള് ഉത്തരവിക്കില്ലെന്ന് ഉറപ്പ് തരാമെങ്കിൽ ഞങ്ങൾ മുഖംമൂടി അഴിക്കാം. സുലു പറഞ്ഞിട്ടില്ല ഉത്തരവിക്കില്ലെന്ന്. അഴിക്കണം മുഖംമൂടി. ജോണേ, നിങ്ങളോ? ആ, നിന്നോട് ഇനി പ്രത്യേകം പറയണടാ. മാറ്റി. ജാഫറേ, നീയോ? കള്ളന് പോലീസും എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ ഈ വീട്ടു കാര്യം? ഞാനൊരു വിളവെടുപ്പിന്റെ ആവശ്യമായിട്ട് വന്നാണ്. വിളവെടുപ്പ്? തെളിവെടുപ്പുമായിട്ട് വന്നാണ്. ഒരു കാര്യം ഞാൻ സുരു, ഞാൻ റെഡിയായിക്കോളാം. സുരു അല്ല ജോണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സത്യം സത്യം പോലെ പറഞ്ഞില്ലെങ്കിൽ ഒരുത്തിനും ഇവിടുന്ന് ജീവനോടെ പോകൂല. എന്റെ കൈയുടെ ചൂടൊക്കെ നീറും. സുരു, ഞാനാകെ ദേഷ്യപ്പെട്ടിരിക്കുക. എന്നെ തടഞ്ഞില്ല, ഞാൻ ഇവിടെ ചോരപ്പുഴ എടുക്കും. പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സത്യം പറയാം. ഈ ജനാർദ്ദന് 100,000 രൂപയുടെ ഒരു ആവശ്യം വന്നു. മാഡം, എന്റെ മനസ്സിൽ അപ്പൊ തോന്നിയ ഒരു കൊച്ചു ബുദ്ധിയാണ്. ഇതിൽ ജനാർദ്ദനം നിരപരാധിയാണ്. നിങ്ങളുടെ കാര്യത്തിൽ ജനാർദ്ദനം നിരപരാധിയായിരിക്കും, പക്ഷെ എന്റെ കാര്യത്തിൽ ജനാർദ്ദൻ അപരാധി തന്നെയാണ്. എന്നോട് അവനാണ് പറഞ്ഞത് ഇവിടെ മോഷ്ടിക്കാൻ കയറാൻ. ഈ അടുക്കളയിലെ വാതില് വരെ എവനാണ് തോന്നിട്ട് തന്നത്? അടുക്കള വാതിലിന്റെ കുറ്റിയും കൊളുത്തി എവിടെയാന്ന് പോലും എനിക്കറിയില്ല. സുരു, മേഡം, ഇതാ ഞങ്ങൾ മൂട്ടിച്ച കാശ്. അയ്യോ സാറേ, അത് കാശല്ല, അത് അടുക്കളയിരുന്ന ബ്രെഡും അച്ചപ്പവും കുഴപ്പം ഒക്കെയാണ്. ഞാൻ വിശദപ്പെടുത്തല്ലേ. ധൈര്യമായിട്ട് ഈ സാരിക്കകത്തോട്ട് സാരിയിലേക്ക് മേടിക്കുന്നത്? ഇച്ചിച്ചൊന്നുമല്ല, പലഹാരമാണ്. അല്ലെങ്കിലേ എന്റെ ഫിംഗർ പ്രിന്റ് മതി. ഫിംഗർ പ്രിന്റോ? അതിനെന്താണ് വിഷയം? അതെ, നാളെ കോടതി വരുമ്പോ 4 പേരും അറിഞ്ഞോളൂ. എന്റെ തൊപ്പി.